ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ച ദിവസമാണ് ഇന്ന്. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ഓർമ്മ ദിനത്തിൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അതീവ സെക്യൂരിറ്റി എക്സ്ട്രാ ആയിട്ട് ഉണ്ടായിരുന്നു. ഗാലറിയിൽ നിന്ന് രണ്ടു പേര് നടുത്തളത്തിലേക്ക് എടുത്ത് ചാടി. 0 hour ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് 5 minutes. ഒരാള് ആദ്യം ചാടി 4th line നിന്ന്, അല്ലെങ്കിൽ പാർലമെന്റിൻ്റെ 4 ഭാഗത്തും 4 gallery ഉണ്ട്, അതിൽ 4th gallery നിന്നാണ് ആദ്യം ഒരാൾ ചാടുന്നത്. അയാൾ ചാടിയ 4-5 പേർക്ക് ഇരിക്കുന്ന കുഷൻ ഇട്ട കസേരയ്ക്ക് ആ കുഷനിലാണ് ചാടിയത്. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. ആ ഗാലറിയിൽ നിന്ന് നേരെ മേശപ്പുറത്തോ അല്ലെങ്കിൽ കസേരയുടെ ഇടയ്ക്കോ വീണിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപകടം അയാൾക്കുണ്ടായേനെ. പക്ഷേ നല്ല അഭ്യാസിയെ പോലെ ഗാലറിയിൽ നിന്ന് നേരെ കുഷനിട്ട സീറ്റിലേക്ക് എടുത്ത് ചാടി, എന്നിട്ട് സ്പീക്കറിൻ്റെ അങ്ങോട്ട് നീങ്ങി. പാർലമെൻ്റ് അംഗങ്ങൾ പലരും പുറത്തേക്ക് ഓടി, ചിലർ ഇയാളെ പിടിക്കാൻ ശ്രമിച്ചു. സ്പീക്കറുടെ മുൻവശം അല്ലെങ്കിൽ ഏറ്റവും മുന്നിലെ രാഹുൽ ഗാന്ധി ഇരിപ്പുണ്ട്, അവിടെ പ്രതിപക്ഷ നേതാവ് ഇരിപ്പുണ്ട്, അവിടെ മന്ത്രിമാരിപ്പുണ്ട്. ഏതായാലും ആൾ മേശയുടെ പുറത്തൂടെ ചാടി സ്പീക്കറുടെ അടുത്തേക്ക് അടുക്കുന്ന ദൃശ്യം കണ്ടു. പാർലമെൻറ്റിലുള്ള പല മെമ്പർമാരും ഇയാളെ ചുറ്റും വകഞ്ഞിട്ട് പിടിച്ചു. അയാൾക്ക് നല്ല മർദ്ദനം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇയാളിനൊപ്പം മറ്റൊരാളും കൂടെ പാർലമെൻ്റ് നടുത്തളത്തിലേക്ക് ചാടി. രണ്ടു പേരാണ് ചാടിയത്. ചാടിയ ശേഷം അവർ അവിടെ ഒരു കാനിൻ്റെ അകം തുറന്ന് അവിടെ മഞ്ഞ കളറുള്ള പുകമറ സൃഷ്ടിച്ചു. അത് കണ്ണിന് നീറ്റലുണ്ടാക്കുന്നതാണ്. വിഷാംശമുള്ള വായു ആണോ ഉണ്ട്? അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗുരുതരമായ അതിൻ്റെ പ്രശ്നങ്ങൾ. ഏതായാലും അത് ഒളിച്ചു കടത്തിയത് എങ്ങനെയെന്ന് അവർ പറയുന്ന ഷൂവിൻ്റെ അവരുടെ ചാടിയവരുടെ ഷൂവിൻ്റെ അകത്ത് അത് ഒളിച്ചു വച്ചിരുന്നു ആ കണ്ടെയ്നർ. അതിൽ നിന്നാണ് സ്മോക്ക് വർണ്ണിച്ചത്. ഏതായാലും പാർലമെൻ്റ് അകത്ത് അകത്ത് മുഴുവനും മഞ്ഞ കളറിലുള്ള സ്മോക്ക് പരക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ 22 വർഷം മുമ്പ് ഉണ്ടായ സംഭവം അതുപോലെ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം. ഏതായാലും പെട്ടെന്ന് അവിടുത്തെ MPമാരും സെക്യൂരിറ്റിയും കൂടെ ചേർന്ന് ഇയാളെ രണ്ടുപേരെ കീഴ്പ്പെടുത്തി. ഈ സമയത്തിനൊപ്പം പാർലമെൻറ്റ് പുറത്ത് ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ ഇതേ രീതിയിലുള്ള സ്മോക്ക് പാർലമെൻ്റ് പുറത്തും അവരെ കാനിൽ നിന്ന് വമിക്കുന്നത് കാണാം നമുക്ക്. അവർക്ക് 42 വയസ്സുണ്ട് ആ സ്ത്രീക്ക്. ഒരു അവരെ പ്രാഥമിക ചോദ്യം ചെയ്തതിൽ ഇവരാരും ഏതെങ്കിലും സംഘടനയുടെ അംഗങ്ങളല്ല, പാർട്ടിയുടെ അംഗങ്ങളല്ല, ഗ്രൂപ്പിൻ്റെ അംഗങ്ങളല്ല. ഇവർ അടുപ്പം കൊണ്ടായിരിക്കാം. ഏതായാലും ചോദ്യം പ്രാഥമിക ചോദ്യം ചെയ്തില്ലേ, അവർക്ക് തൊഴിലില്ല, അവർക്ക് ജോലി വേണം, ഏകാധിപത്യം ഇന്ത്യ നടപ്പാക്കാൻ കഴിയില്ല, അത് നടക്കില്ല, അതിനെതിരായിട്ടും അവർ ശബ്ദിച്ചു. അതിലൊരാൾ ഒരു സയൻസ് ബിരുദധാരിയാണ്, ഒരു എഞ്ചിനീയറിംഗ് സയൻസ് ബിരുദധാരിയാണ്. ഏതായാലും സ്ത്രീക്ക് ഏകദേശം അവർക്ക് നീലമെന്ന് പറയുന്ന ആ സ്ത്രീക്ക് 42 വയസ്സുണ്ട്. സാഗർ ശർമ്മ അവരുടെ കൂടെ വെളിയിൽ ഒപ്പം ഉണ്ടായിരുന്ന പ്രായം കുറഞ്ഞ ജെൻഡർ ഏജുള്ള 25 വയസ്സുള്ള സാഗർ ശർമ്മ, അവരെ രണ്ടുപേരും പാർലമെൻറ്റിൻ്റെ പുറത്ത് വെച്ച് പിടിച്ചു. രണ്ടുപേരെ പാർലമെൻറ്റിൻ്റെ അകത്ത് വെച്ച് ചാടിയവ രണ്ടുപേരെയും മനോരഞ്ജൻ എന്ന ഒരാൾ, അയാളുടെ പിതാവ് ബാംഗ്ലൂരുകാരനാണ്. പിതാവ് മകൻ ഇങ്ങനെ ഡൽഹിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമെന്ന് അറിയാം, പോയി വരുന്ന അറിയാം, ബാംഗ്ലൂരും പോകും ഡൽഹിയിലും പോകും എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് മകന് ആണോ പിടിക്കപ്പെട്ടതെന്നും വ്യക്തതയില്ല. എങ്കിലും തൻ്റെ മകൻ ഡൽഹിയായിട്ട് ബന്ധമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ പോയി വരാറുണ്ട്, അവന് ജോലിയില്ല. തൻ്റെ ഒപ്പം കൃഷിക്ക് അവൻ സഹായിക്കും. അയാൾ കൃഷിക്കാരനാണ്, ഗൗഡ. അപ്പം ഗൗഡയുടെ ഒപ്പം കൃഷി ചെയ്യുന്ന ഈ പയ്യന് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല. ഏതായാലും ആ രണ്ട് പേര് മനോരഞ്ജനും മനോരഞ്ജനത്തിൻ്റെ കൂടെ സാഗർ ശർമ്മ എന്ന ഒരാളും, അങ്ങനെ 4 പേരാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. 5th ഒരാൾ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്.
ഏതായാലും ഐ ബി രംഗത്തെത്തി, സി ആർ പി യുടെ ചീഫുകളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. പാർലമെൻറ്റ് സെക്യൂരിറ്റി നോക്കുന്ന സി ആർ പി ആണ്. ഡൽഹി പോലീസ് കമ്മീഷണറോട് വന്നു. ഏതായാലും ഇൻ്റേണൽ സെക്യൂരിറ്റിയും ഔട്ട്ഡോർ സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട് പാർലമെൻറ്റിൽ. എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഷൂവിനടിയിൽ ഇവർ ഈ ക്യാൻ ഒളിപ്പിച്ചു വെച്ചത്? അതിൽ നിന്ന് സ്മോക്ക് വന്നു. അത് എന്തായാലും ഒരു സെക്യൂരിറ്റി ലാപ്സ് അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷൂവൊക്കെ സാധാരണ പരിശോധിച്ചാണ് വിടുന്നത്. കയ്യിലുള്ള ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് മുഴുവൻ പരിശോധിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നവർക്കറിയാം, എല്ലാ സാധനങ്ങളും പരിശോധിച്ചിട്ട് ബോഡി സെർച്ച് ചെയ്തിട്ടാണ് വിടുന്നത്. അതുപോലെ ഗാലറിയിലുള്ളവരായാലും ശരി, അവരെയും തീർച്ചയായും അതുപോലെ പരിശോധിച്ച് വിടുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഷൂവിനുള്ളിൽ, സോക്സിനുള്ളിൽ അവരെ പുക വരുത്തുന്ന, അല്ലെ അന്തരീക്ഷം മലിനീകരിക്കുന്ന മഞ്ഞക്കളറുള്ള ആ സ്മോക്ക് സൂക്ഷിച്ച കണ്ടെയ്നർ, അത് എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലെ അതീവ സുരക്ഷയുള്ള, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള പാർലമെൻറ്റിലൊന്ന് തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. അവിടുത്തെ നേരത്തെ ഉണ്ടായ നമുക്കറിയാം, പാർലമെൻറ്റിനകത്ത് അക്രമം നടത്തിയവരെ വെടിവെച്ച് കൊല്ലുകയും അതോടൊപ്പം തന്നെ ഒരാളെ തൂക്കിക്കൊന്ന ചരിത്രവുമുണ്ട്. അതിന് സഹായിച്ച ആളെയും തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇതിനകത്ത് സെക്യൂരിറ്റിയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ സഹായം ഇവർക്ക് ലഭിച്ചോ ഇല്ലെന്ന് പരിശോധിച്ച് വരികയാണ്. അല്ലെങ്കിൽ ഈ സ്മോക്ക് വരുത്തുന്ന ഈ കണ്ടെയ്നർ എങ്ങനെ കടത്തി, അവർ ഷൂവിനടിയിൽ വെച്ച് കടത്തി എന്ന് പറയുന്നതിൽ എത്രത്തോളം അത് നമ്മൾ ആ വിശ്വാസത്തിലെടുക്കും ആ പറച്ചിൽ. പക്ഷേ ഇവരുടെ കയ്യിൽ പ്രത്യേക ബാഗുകളോ ഒന്നും തന്നെ ഇല്ല. മൊബൈൽ ഫോണ് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. ഈ നാല് പേരും ഏതെങ്കിലും സംഘടനയുടെ ബലത്തിലാണോ ഇത് പ്രവർത്തിച്ച്? ആരാണ് ഇവർക്ക് സഹായം നൽകിയത്? എന്താണ് ഇതിന് ഉദ്ദേശം? നാല് പേരിലെ ഒരാൾ മൈസൂർകാരനാണെന്ന് വ്യക്തമായി. അവിടെയുള്ള മൈസൂരിലെ എം എൽ എ ആണ് അയാൾക്ക് പാസ് കൊടുത്തതെന്നറിയാം. മൈസൂർ എം പി ആയിരുന്ന ആളാണ് ഈ പാസ് കൊടുത്തത്. അദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ്. പ്രതാപ് സിംഗ് ആണ് പാസ് കൊടുത്തത്. അയാൾക്ക് ഇയാളെ വ്യക്തമായിട്ട് അയാളുടെ കോൺസ്റ്റിറ്റ്യൻസി ഉള്ളതാണോ, വ്യക്തമായിട്ട് മനോരഞ്ജനെ അറിയാമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുന്നില്ല ഇതുവരെ. ഏതായാലും പ്രാഥമികമായ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇവർക്ക് ഒരു സംഘടനയുടെ പിൻബലമില്ല. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു. ഇവരെങ്ങനെയാണ് ഫ്രണ്ട്സായത്? കാരണം ഇവർക്കൊക്കെ ജോലി ഇല്ലാത്തവരാണോ? ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ധാരാളം കളക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ മൈസൂരിൽ സൈമുട്ടേനിയസ് ഇവരുടെ വീടുകളിലൊക്കെ പോലീസ് എത്തിക്കഴിഞ്ഞു. സംഭവം ഉണ്ടായ ഒരു മണിക്കൂറിനകം അവിടങ്ങളിലൊക്കെ പോലീസ് കടത്തി അവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അകത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എം പിമാരുടെ അനുഭവത്തിലും അവർ ഷൂട്ട് ചെയ്ത വിവരങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മർദ്ദിക്കുന്നത് നമുക്ക് കാണാം. അയാളെ കീഴ്പ്പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അതീവ സുരക്ഷിതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന പാർലമെൻറ്റിൽ, ഇന്ത്യൻ പാർലമെൻറ്റിൽ വീണ്ടും ഒരു അക്രമം ഉണ്ടാവിയത് അത് സെക്യൂരിറ്റി ലാപ്സസ്സാണ്. അതിലേക്ക് ഐ ബിയും സി ആർ പിയും ഡൽഹി കമ്മീഷണറൊക്കെ അതിലേക്ക് എത്തും. അത് കണ്ടെത്തും എങ്ങനെയാണ് അവർ ഇത്രയും പേര് ഒന്നിച്ചായത്, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, അത് അവരെ ചോദ്യം ചെയ്തതിന് കിട്ടിയ വിവരങ്ങളല്ല. നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് പല രീതിയിലുള്ള ഈ രീതി ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലപ്പുറത്തോട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ തന്നെ അയാൾ വ്യക്തിപരമായി ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞ് അയാളിൽ തന്നെ കേന്ദ്രീകരിച്ച് അയാളുടെ മനസ്സിലിരിക്കുന്ന മറ്റു വിവരങ്ങളൊന്നും വെളിയിലേക്ക് വരാതെ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണുന്നത്. ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, അതുപോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ നടത്തുന്നവർ, രാജ്യത്തിനെതിരായിട്ട് നീങ്ങുന്നവരൊക്കെ, അവരിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യവും അവർ പറയാറില്ല, കാണിക്കാറില്ല. അങ്ങനെയാണ് ഈ അടുത്ത കാലത്തെ ഉള്ള ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ പ്രവർത്തിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.